ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാർട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ അവൽ മിൽക്കാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മൾ എപ്പോഴും പറയും പോലെ, നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ നമ്മൾ എങ്ങനെയാണ് അവൽ മിൽക്ക് തയ്യാറാക്കുക എന്നൊന്ന് കണ്ടു നോക്കാം. അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് അവൽ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുക പൊരി അവലാണ്. അവൽ മിൽക്കിന് എപ്പോഴും നല്ലത് പൊരി അവൽ തന്നെയാണ്. ഇനി ഇതില്ലാന്ന് വെച്ചാൽ സാധാരണ അവൽ വറുത്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുക 1 ലിറ്റർ പാല് തിളപ്പിച്ച് ആറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇത് തിളപ്പിച്ചതായ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് പാളയം കോടൻ പഴമാണ്. നമ്മളിവിടെ 1 12 പഴമാണ് എടുത്തിരിക്കുക. അതായത് 6 ഗ്ലാസ് അവൽ മിൽക്കാണ് നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 പഴം എന്ന കണക്കിലാണ് നമ്മളിവിടെ 6 പഴം എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളിവിടെ 1 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് കോൺഫ്ലക്സ്, കുറച്ച് ചോക്കോസ്, കുറച്ച് നിലക്കടല വറുത്തത് ഇതുകൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഈ ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമെല്ലാം ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊരിയവലാണ്. ഇതിന് മുകളിലേക്ക് നമ്മൾ കാച്ചി റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പാല് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നിലക്കടല, കുറച്ച് കോൺഫ്ലക്സ്, കുറച്ച് ചോക്കോസ്, ഒപ്പം തന്നെ കുറച്ച് പഴത്തിൻ്റെ മിക്സ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊരിയവൽ കൂടി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് പാല് കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്കൂപ്പ് ഐസ്ക്രീമാണ്. ഇതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അവൽ മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിമറിയും. ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്കോസ്, കുറച്ച് നിലക്കടല, കുറച്ച് കോൺഫ്ലക്സ് ഇതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അവൽ മിൽക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്.